അവാർഡ് എന്ന് പറയുന്നത് അത് പ്രത്യേക തരത്തിലുള്ള ഒരു ഭാഗ്യമാണ്, ഒരു തലയിലെഴുത്താണ്. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ നടന്മാർക്ക് അങ്ങനെ ഏറ്റവും വലിയ അവാർഡ് കിട്ടണമെന്നൊന്നുമില്ല. ശിവാജി ഗണേശന് കിട്ടിയിട്ടില്ലല്ലോ, അതാണ് ഞാൻ പറയാൻ വന്നത്. ശിവാജി ഗണേശന് MGR ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ശിവാജി ഗണേശന് ഇത്രയും അഭിനയത്തിന്റെ സർവകലാശാല എന്നാണ് പറയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള റോളുകളാണ് ഒരു സിനിമയിൽ തന്നെ, എത്ര ഡബിൾ റോള്, ട്രിപ്പിൾ റോള്, അതിനപ്പുറത്തെ റോളുകളെല്ലാം ഒരു റോളുമായിട്ട് ബന്ധമില്ലാത്ത തരത്തിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്ന. പക്ഷേ നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ ലുബ്ധതയാണ്. അപ്പോൾ അവാർഡല്ല ഒരാളുടെ മാനദണ്ഡം എന്നുള്ളത് രണ്ടാമത്തെ ഉദാഹരണമാണ്. എനിക്ക് സങ്കടം, അയ്യോ എന്തുകൊണ്ടാണ് എനിക്ക് തരുന്നില്ല എന്ന് എൻ്റെ മനസ്സിന് ഒരു സങ്കടമുണ്ട്. അന്ന് എനിക്ക് തോന്നിയില്ല അത് ഇത്രയും വലിയ കാര്യമാണെന്ന്. അന്നൊക്കെ അതായത് കണ്ട കറുത്തിങ്ങനെ മെലിഞ്ഞിങ്ങനെ ഇരിക്കുന്നവർക്ക് അഭിനയിച്ചാലേ അവാർഡ് കിട്ടുള്ളൂ. എന്നെ പോലുള്ള കുറച്ച് അന്നൊക്കെ ഞാൻ ഇനിയും വണ്ണം ഉണ്ടായിരുന്നു, കുറച്ച് കൊഴുത്തും മെഴുത്തുള്ളപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അവാർഡ് കൊടുക്കില്ല. അപ്പോൾ എൻ്റെ കാര്യം കഴിഞ്ഞോ, ഇനി കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഇനി വരുന്നതെങ്കിലും ഈ അവാർഡ് കമ്മിറ്റിക്കാർ ഒരു ആർട്ടിസ്റ്റ് ഒരു പടത്തിലേക്ക് ഇങ്ങനെ നിന്നു ഇങ്ങനെ നോക്കി അങ്ങനെയുള്ളവർക്കേ അവാർഡ് കിട്ടുള്ളൂ. അതാ ഇങ്ങനെ ഇരിക്കണം, എന്തേ ഇങ്ങനെ നോക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല, മുഖത്ത് ഒരു അഭിനയം ഇല്ലാതെ അവർക്ക് അഭിനയം കൊടുക്കുന്നത്. ഈ അവാർഡ് നിർത്തണം.